സീറോവർ തുടരുന്നു. ഡൽഹിയിലെ IAS അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ മരണത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായി മരിച്ച നവീന്റെ അമ്മാവൻ ലിനു രാജ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടെത്തണം. പ്രതിഷേധിക്കുന്ന കുട്ടികളോട് താൻ സംസാരിക്കുമെന്നും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം പ്രതിഷേധമെന്നും ലിനു രാജ് പറഞ്ഞു. So my sincere request to all the students and competent authority as well as news media people, okay, please try to find out in ahimsa manner how many institution like this in Delhi or across pan India in underground. Please try to lodge a official complaint to competent authority. I'm again repeating you, don't be a violent, don't be a riot. It should be in ahimsa manner. If you are able to do this kind of thing, no, definitely Nevin soul will rest in peace. And other children, I think two girls also passed away, so their souls also rest in peace. So please do it. PR Aravind vivarangal nalgum. Aravind, ee maranathinte paschathalathil itharam sthapanangalkkedire edellam tarathilulla nadapadikal venam ennulla aavashyamaanu uyarunnathu. Ippo endellam nadapadikalilekku police kadannittundu nilavil. സൈഫുദ്ദീൻ, ഇതിൽ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് മരിച്ച വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അവരുടെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മലയാളിയായ നവീന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഡൽഹി RML ഹോസ്പിറ്റലിൽ ആരംഭിക്കും. ഇതിനോടൊപ്പം തന്നെ ആ നവീന്റെ ബന്ധുക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സഹോദരനാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ശശി തരൂർ MP ഇപ്പോൾ RML ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ജി ബി മേത്തർ MP ഉണ്ട്, അതുപോലെ തന്നെ A. റഹീം MP ഉണ്ട്, സന്തോഷ് കുമാർ MP ഉണ്ട്. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അരങ്ങേറിയത്. ഈ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരിച്ചു കയറുകയും 3 വിദ്യാർത്ഥികൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഡൽഹിയിലെ വിവിധ കോണിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഇന്നും ഈ റോസ IAS കോച്ചിങ് സെന്ററിന്റെ താഴെ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തങ്ങൾക്ക് നീതി ലഭിക്കണം, മരണസംഖ്യയിൽ അങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇന്ന് രാത്രി 11:45 കൂടി മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കേരളത്തിനെ ആകെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെ അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലോക്സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈബിയുടെ MPയും അതുപോലെ തന്നെ കോൺഗ്രസിലെ നിരവധി MPമാരും അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ കോച്ചിങ് സെന്ററുകൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും ആരോപിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെ MCD അടക്കം വലിയ രീതിയിൽ നടപടികൾ ആരംഭിച്ചിരുന്നു. 13 കോച്ചിങ് സെന്ററുകളുടെ ബേസ്മെന്റുകൾ സീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കോച്ചിങ് സെന്ററുകൾ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. പക്ഷേ പ്രധാനമായും ആശങ്കയിലാക്കുന്നത് MCDയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കം കഴിഞ്ഞ ദിവസം ഈ കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് തീർത്തും ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ കോച്ചിങ് സെന്റർ പ്രവർത്തിച്ചത്. ഈ ബേസ്മെന്റിൽ ആകെ അനുവാദം ലഭിച്ചത് പാർക്കിങ്ങിനും അതുപോലെ തന്നെ സ്റ്റോർ റൂമിനും മാത്രമായിരുന്നു. പക്ഷേ എങ്ങനെ അവിടെ ഒരു ലൈബ്രറി ഈ കോച്ചിങ് സെന്റർ നടപ്പിലാക്കിയെന്നൊരു ചോദ്യമാണ് പ്രധാനമായും എല്ലാവരും ഉന്നയിക്കുന്നത്. ഇതിനെതിരെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം. ഇതിനോടൊപ്പം തന്നെ കോച്ചിങ് സെന്റർ ഉടമയും അതിന്റെ കോർഡിനേറ്ററിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിൽ കൂടുതൽ പേരുണ്ട്. കൂടുതൽ കോച്ചിങ് സെന്ററുകളിൽ സമാനമായ രീതിയിൽ ഇത്തരം അനധികൃതമായ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനെല്ലാം കൃത്യമായ നടപടി വേണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും ഡൽഹി ആം ആദ്മി സർക്കാരായാലും അവർ പരസ്പരം പഴിചാരുന്ന നിലപാട് മാത്രമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ കൃത്യമായ ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാനോ അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്കോ അവർ കടക്കുന്നില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വനിതാ കമ്മീഷൻ August 2 ഈ കേസുകൾ പടികടക്കും. എന്തായാലും കൃത്യമായ നടപടി ഇതിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് പ്രവർത്തിക്കുന്ന കോച്ചിങ് സെന്ററുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. വിശദാംശങ്ങൾ നൽകിയത് PR Aravind.